നമ്മുടെ ശരീരത്തെ ഒരു ഫാറ്റ് കത്തിച്ച് കളയുന്ന ഒരു ശക്തമായ മഷീനാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഫാറ്റെല്ലാം കത്തിപ്പോവും, നമ്മളെ ഒരുപാട് ഫാറ്റ് ലോസ് നമുക്കുണ്ടാവും, നമ്മൾ ബോഡി നല്ല ഫിറ്റാവും, നല്ല ഹെൽത്തിയാവും, നല്ല ബ്യൂട്ടിയാവും, അതുപോലെ നമുക്ക് നല്ല ദീർഘായുസ്സും ലഭിക്കും. അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറുക്കു വഴികളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങളെ ഫാറ്റ് ബേണിംഗ് മെഷീനാക്കി നിങ്ങളെ ബോഡിയെ മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ രാത്രിയിലെ ഭക്ഷണം കുറച്ച് നേരത്തെ കഴിച്ചിട്ട് രാവിലെ കുറച്ച് വിശക്കുന്ന അവസ്ഥയിൽ ഉണരുക എന്നുള്ളതാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നാണ് പറയുക. നിങ്ങളൊരു 16 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ വെള്ളമല്ലാതെ മറ്റൊന്നും കഴിക്കാതെ കിടന്നുറങ്ങാം. എന്നാൽ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യും? ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾ ഉണരുന്നത്. ഉണരുന്നപാട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകരുത്. മറിച്ച് എന്ത് ചെയ്യണം? നിങ്ങളുടെ കൊഴുപ്പിനെ കത്തിച്ച് കളയാൻ പറ്റുന്ന എന്തെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. വെറും ഒരു ജിമ്മിൽ പോയിട്ട് ചെയ്യേണ്ട വ്യായാമം ചെയ്യണമെന്നില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് വീടിൻ്റെ മുകളിൽ പോയിട്ട് എവിടെയെങ്കിലും ഓടിക്കളിക്കുക, അല്ലെങ്കിൽ നീന്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ മുഴുകിക്കൊണ്ട് നിങ്ങളെ ഫാറ്റ് കത്തിച്ച് കളയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ രാവിലെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ തന്നെ നിങ്ങൾക്ക് ഇത് കത്തിച്ച് കളയാൻ പറ്റുന്ന മറ്റൊരു പോംവഴി എന്താണെന്നറിയോ? ചൂട് വെള്ളത്തിലും തണുപ്പ് വെള്ളത്തിലും മാറി മാറി ഒരു 5 മിനിറ്റ് നേരം കുളിക്കുക എന്നുള്ളത്, 5 മിനിറ്റ് 10 മിനിറ്റ് നേരം കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ കുളിക്കുക, എന്നിട്ട് വെള്ളത്തെ തണുപ്പിക്കുക, ആ തണുത്ത വെള്ളം കുളിക്കുക, പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുക, തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് അങ്ങോട്ട് കത്തിച്ച് കളയാൻ സഹായിക്കും എന്നുള്ളതാണ്. എന്നിട്ട് രാവിലെ 8 മണിയാകുമ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മെഡിറ്റേഷനോ അങ്ങനത്തെ പ്രാർത്ഥനകളോ നമസ്കാരങ്ങളൊക്കെ ചെയ്യേണ്ട, അതൊക്കെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ രാവിലെ 8 മണിയാകുമ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിയുന്നതോടുകൂടി പിന്നെ നിങ്ങൾക്ക് അതോടുകൂടി നിങ്ങളെ ശരീരത്തിൽ നിന്ന് നല്ലൊരു 10% ഫാറ്റ് അങ്ങോട്ട് കത്തിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ആരോഗ്യ ടിപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്, എന്നിട്ട് അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞറിയിക്കും.